ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് വിഷൻ ഐ എസ് ആണ്. വിഷൻ ഐ എസിൽ ജൂൺ കറണ്ട് അഫയേഴ്സ് ആണ്. ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ വായിക്കണം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നീതി ആയോഗ്, നാഷണലൈസേഷൻ ഓഫ് സെൻട്രലി സ്പോൺസർഡ് സ്കീംസ്, റിമൂവൽ ഓഫ് ജഡ്ജസ്, ക്യാബിനറ്റ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്, വൺ നേഷൻ വൺ റേഷൻ കാർഡ്. ഓക്കെ, സോ അതത്രയുമാണ് നമ്മൾ ജൂണിൽ പോളിറ്റി സെഷനിൽ വരുന്നത്. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇന്റർനാഷണൽ റിലേഷൻസ് ഷാങ്കായ് കോർപ്പറേഷൻ, G20, UNSC, ആസിയാനെയാണ് ഏഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിയിൽ GDP എസ്റ്റിമേഷൻ, GST, NPA ഡിക്ലറേഷൻ, റെവലൻസ് റേഷ്യോ, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ്, റേറ്റിംഗ് ഏജൻസീസ്, ഫുഡ് ഗ്രെയിൻ മാനേജ്മെന്റ്, സോളാർ മാനുഫാക്ചറിങ്, മൈക്രോ സ്മോൾ MSME, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് മിംസ്, സർക്കുലർ എക്കണോമി, സ്മാർട്ട് സിറ്റീസ് മിഷൻ. പിന്നെ സെക്യൂരിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ, ക്രോസ് ബോർഡർ സ്ട്രാറ്റജി പാർട്ണർഷിപ്പ്, ഇമ്പോർട്ടൻറ്റ് ബ്ലാക്ക് മണി. എൻവയോൺമെന്റിൽ GM കാർട്ടൻ, ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് റിസ്ട്രക്ഷൻ, ഓസോൺ പൊല്യൂഷൻ, പിന്നെ അതിൽ തന്നെ വരുന്നതാണ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് അഡാപ്റ്റേഷൻ, SLA CCC, കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, എക്കണോമി റെഗുലേഷൻ, ഡിലേ ഇൻ മൺസൂൺ, കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ടും SLA CCC. സോഷ്യൽ ഇഷ്യൂസിൽ നിങ്ങൾ അധികം നോക്കേണ്ട, ജസ്റ്റ് ആ റിപ്പോർട്ട് ഇൻഡെക്സ് റിപ്പോർട്ടിന് റിസൾട്ട് മാത്രം നോക്കുക. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം നോക്കണം. ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ സബ്ജക്റ്റും വായിച്ചിരിക്കണം. ഡയറക്ട് ലൊക്കലൈസേഷൻ, ട്യൂബർ ക്ലോസസ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, പ്രോട്ടോൺ തെറാപ്പി, ഒപ്റ്റോ ഇലക്ട്രോണിക്, ഷോർട്ട് വേവ് റേഡിയോ ട്രാൻസ്മിഷൻ. കൾച്ചറിൽ ട്രീറ്റ് ഓഫ് വെർസൈൽസ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നതാണ്, അതെന്തായാലും നോക്കുക. ചൗഗണ്ഡി സ്തൂപ, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്, മഹാരാജ രഞ്ജിത് സിംഗ് കൾച്ചർ ഫെസ്റ്റിവൽ. ന്യൂസ് എത്തിക്സ് നോക്കണ്ട, ന്യൂസ് ആൻഡ് ഷോർട്ട് നോക്കുക, അത് കുറച്ച് ന്യൂസ് ഉണ്ട്, അത് എന്തായാലും നോക്കുക, ബിക്കോസ് അത് ജസ്റ്റ് ഫാക്ട്സ് പോലെയാണ്. പിന്നെ സ്കീംസ്. ഓക്കെ, സോ ഇത് എത്രയാണ് ജൂണിൽ വരുന്നത്. നമുക്ക് ജൂണിന് നമുക്ക് ഫസ്റ്റ് പോളിറ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നീതി ആയോഗ് ആണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് ഇനീഷ്യലി 1950 സെറ്റപ്പ് ചെയ്തായിരുന്നു. അതിന് കുറച്ചുകൂടെ കൺഫേം, അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് കൂടിയാണ് അതിനെ കളഞ്ഞിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നത്. ഓക്കെ, സോ അതിൻ്റെ രാജീവ് കുമാറാണ് അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് വീണ്ടും റീനെയിം ചെയ്തു. സോ അതാണ്. പിന്നെ ഹോം മിനിസ്റ്ററായ അമിത്ഷായെ എക്സ് ഒഫീഷ്യൽ മെമ്പറായിട്ട് മാറ്റി. സോ നീതി ആയോഗിന് പ്രൈം മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ആൻഡ് CEO ഉണ്ട്, ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, അപ് ടു 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ 4 വിമൻ മിനിസ്റ്ററും ഇസ് എക്സ് ഒഫീഷ്യൽ മെമ്പർ, അതിലേക്കാണ് അമിത്ഷാ വന്നിരിക്കുന്നത്. പിന്നെ ഗവർണർ, ഗവർണിംഗ് കൗൺസിൽ, എല്ലാ ചീഫ് മിനിസ്റ്ററും ലഫ്റ്റനന്റ് ഗവർണറും ഉള്ള ഏരിയാസ്. പിന്നെ റീജിയണൽ കൗൺസിൽസ് ഉണ്ടായിരിക്കും, എക്സ്പേർട്സും സ്പെഷ്യലിസ്റ്റും വേണമെങ്കിൽ കാണും. ഓക്കെ, സോ പ്ലാനിംഗ് കമ്മീഷൻ ഇനീഷ്യലി ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, കൺട്രിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് സംഭവമാണ്. സോ അത് ചെയ്യുന്നില്ല എന്ന കരുതി കൊണ്ടാണ് ഗവൺമെന്റ് ഇത് മാറ്റി ഇപ്പോൾ നീതി ആയോഗ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നീതി ആയോഗ്, നീതി ആയോഗ് എന്ന് പറയുന്നത് എപ്പോഴാണ്, 2015. സോ ആ ഒരു അതിനുശേഷമാണ്. ഓക്കെ, സോ നീതി ആയോഗ് എന്ന് പറയുന്ന ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വെച്ചിട്ട് അവർക്ക് ഒരു പ്രോഗ്രഷൻ കൊണ്ടുവരിക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ്. കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്, ബിക്കോസ് ഇവർക്ക് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസുണ്ട്. അത് എല്ലാ മിനിസ്ട്രിയുടെ ഡേറ്റയും റിയൽ ടൈം ബേസിസിൽ കളക്ട് ചെയ്യുകയും ആ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് പോളിസി മേക്കിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യക്ക് പണ്ട് 12 ഫൈബർ പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ലോങ് ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് മാറുന്നതും അവസാനിക്കുന്നതും. സോ അതുകൊണ്ട് റിയൽ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. തിങ്ക് ടാങ്ക് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയ, ഒരുപാട് ഇന്നോവേറ്റീവ് ആയ ഐഡിയാസ് എല്ലാം വരുന്നത് നീതി ആയോഗിൽ നിന്നാണ്. പിന്നെ റെസൊല്യൂഷൻസ്, കൺവേർജൻസ് എല്ലാം കൂടെ ഒത്തുചേരാനുള്ള കമ്മൺ പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കൺസേൺ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റിനോടും പ്രൈവറ്റ് സെക്ടറിനോടും വളരെയധികം കൂറ് കാണിക്കുന്നതാണ്. ബിക്കോസ് എന്ത് സംഭവങ്ങളും അവരെന്ത് മോഡൽ വായിച്ചാൽ അവർ ആദ്യം പറയുന്നത് പ്രൈവറ്റൈസേഷൻസ് ഒക്കെ ഈ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് നല്ലോണം ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പുകഴ്ത്തി പുകഴ്ത്തി പോകാൻ ചെയ്യും. ബിക്കോസ് പുകഴ്ത്തി പോകാന്ന് പറയുന്നതല്ല, ബിക്കോസ് ആക്ച്വലി അവർ നീതി ആയോഗ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓരോ സ്കീംസും ഓരോന്നായിട്ട് എടുത്ത വശം നോക്കുക, അതിനനുസരിച്ചിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. മനസ്സിലായില്ല, അവർ പുകഴ്ത്തുക അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസിന്റെ ഹൈലൈറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെയും കുറവുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസ്ഫോർമേഷണൽ ഇൻ്റർവെൻഷൻ ഇവർ ചെയ്യുന്നില്ല, മനസ്സിലായോ? പിന്നെ ഒരു റെക്കമെൻഡേഷൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ, ഇവർക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ
ലാക്ക് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടും തന്നെ ഒരുപാട് ഹയർ ലെവൽ അഗ്രിഗേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡീസെൻട്രലൈസേഷൻ പിന്നെ വില്ലേജ് ലെവലിലൊന്നും ഇത് പോകുന്നില്ല. ആക്ച്വലി പ്ലാനിങ് സ്റ്റാർട്ട് ഫ്രം ദ വില്ലേജ് ലെവൽ അല്ലേ. വില്ലേജ് ലെവലിൽ നിന്നാണ് ഗ്രാമസഭ കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്യുകയാണ് അല്ലേ. പിന്നെ നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസ് അവർക്കൊന്നും ഇത് കിട്ടുന്നു, സ്റ്റേറ്റ്സിന് മാത്രം ഡയറക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവർ നശിപ്പിച്ചു ചെയ്യാൻ ചെയ്തില്ല. എങ്ങനെ അതിനെ സ്ട്രെങ്തൻ ചെയ്യാം? ഇത് എസ് എക്കൊക്കെ എഴുതുന്നതാണ്. ഓക്കെ, സോ അത് ജസ്റ്റ് വേണമെങ്കിൽ വായിക്കാം. നീതി ആയോഗിന്റെ ഒന്ന് സാത്ത് സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സ്കീംസ് ഉണ്ട്, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഇതൊക്കെ ഇവരുടെയാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ്, അതായത് ഇപ്പൊ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന സംഭവമുണ്ട്, സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇന്ത്യാസ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഇൻക്ലൂസീവ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നൊരു ഡെവലപ്മെന്റ്. പിന്നെ ഇവര് 3-year നാഷണൽ ആക്ഷൻ അജണ്ട ഉണ്ട്, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ഉണ്ട്. സോ ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഗ്ലോബൽ ഓൺട്രപ്രണർഷിപ്പ് സബ്മിറ്റ് 2017 വുമൻ ഫസ്റ്റ് പ്രോസ്പെരിറ്റി ഓഫ് ഓൾ, ഇതൊക്കെ ഇവരെ വന്നിട്ട് കൊണ്ടുവന്നതാണ് അങ്ങോട്ട്. റാഷണലൈസേഷൻ ഓഫ് സെൻട്രലി സ്പോൺസർഡ് സ്കീം, 50th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായ എൻ കെ സിംഗ് എന്ന് പറയുന്നു, അദ്ദേഹം ഫർദറായിട്ട് സെൻട്രൽ സ്കീമിനെ റാഷണലൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ആണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിന് യൂണിയൻ ഗവൺമെന്റ് കൊടുക്കുന്ന പ്ലാൻ ട്രാൻസ്ഫേഴ്സ് ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് സ്റ്റേറ്റിന്റെ സംഭവത്തിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുള്ള സംഭവമാണ് സെൻട്രലി സ്പോൺസർഡ് സ്കീമുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് കമ്പോണന്റ് സെൻട്രൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രൽ സ്പോൺസർഡ് സ്കീംസ് ആണ്. അതിൽ സ്റ്റേറ്റ്സിന് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഓക്കെ, ആൻഡ് ഇൻ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ നമ്പർ ഓഫ് സീസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. സീസേഴ്സ് ഹാവ് റിമെയിൻഡ് എ മേജർ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കോൺസിക്വൻസ്ലി വേരിയസ് കമ്മിറ്റീസ് ഹാവ് ലുക്ക്ഡ് ഇൻ ടു ദിസ് മാറ്റർ ആൻഡ് ഗിവ് റെക്കമെൻഡേഷൻ ഓൺ ദ സെയിം. ഇത് നമുക്ക് പറഞ്ഞിരിക്കേണ്ട കാര്യം ഇതില് കോർ ഓഫ് ദി കോർ എന്ന് പറഞ്ഞ സെൻട്രൽ സ്പോൺസർ സ്കീമുണ്ട്, കോർ സ്കീമുണ്ട്, ഓപ്ഷണൽ ഉണ്ട്. ഇതിൽ പഠിച്ചിരിക്കുന്ന ഇത് രണ്ടും പഠിക്കുക. അപ്പോൾ ഇത് ഇതിലില്ലാത്തതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റും. സോ കോർ ഓഫ് ദ കോർ എന്ന് പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ കമ്പൽസറി പാർട്ടിസിപ്പേഷൻ വേണം, ഓപ്ഷണൽ തന്നെ വേണം എന്നുള്ളവരെ ചെയ്താൽ മതി. ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ്സ് എക്സിസ്റ്റിംഗ് പാറ്റേൺ, സ്പെഷ്യൽ കാറ്റഗറി എക്സിസ്റ്റിംഗ് പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് ഫണ്ടിങ്. ഓക്കെ, MGNREGA നമ്മുടെ എംപ്ലോയ്മെന്റ് സ്കീം, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, അമല സ്കീം ഫോർ എസ് സി എസ് സി ഒ ബി സി പിന്നെ മൈനോറിറ്റി, ഇത് ഇത്രയുമാണ് കോർ ഓഫ് ദ കോറിൽ വരുന്നത്. അതേസമയം കോറിൽ വരുന്നത് ജനറൽ കാറ്റഗറി, സ്പെഷ്യൽ കാറ്റഗറി. ജനറൽ 60-14, സ്പെഷ്യൽ 90-10. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ, ഇൻഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, നാഷണൽ എഡ്യൂക്കേഷൻ മിഷൻ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അത് ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാന് മാത്രമാണ് ഓപ്ഷൻ. ജനറൽ കാറ്റഗറി 50-50, സ്പെഷ്യൽ കാറ്റഗറി 80-20. എത്രയൊക്കെ നോക്കിയാൽ മതി. ഇനി അതിൽ ഇനി അടുത്ത് നോക്കണം റിമൂവൽ ഓഫ് ജഡ്ജ്. ഏത് ആർട്ടിക്കിളാന്ന് നോക്കാം. ഇപ്പൊ ഏതൊരു ന്യൂസ് വന്നാലും, പൊളിറ്റി റിലേറ്റഡ് ന്യൂസ് വന്നാലും ഏത് ആർട്ടിക്കിളാണ് ഏത് കേസിലും ആണ് അത് ജസ്റ്റ് രണ്ട് നോക്കി വെക്കുക. ആർട്ടിക്കിൾ 217 അനുസരിച്ചിട്ടാണ് ജഡ്ജിനെ, ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിന്റെ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന ഇക്വലന്റ് ആയിട്ടാണ് ഹൈക്കോടതി ജഡ്ജ് റിമൂവ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 124 എസ് സീനിയർ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് പ്രൂവ്ഡ് മിസ് ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി കൊണ്ടാണ്. അതിനെ പാസ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 ഇതിൽ വരുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്ററിന് അങ്ങനെ ഒരു മോഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. അടുത്തത് ക്യാബിനറ്റ് കമ്മിറ്റീസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റീസ് അല്ല, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസിൽ പറഞ്ഞിരിക്കുന്ന കമ്മിറ്റീസ് ആണ്. സോ അതെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാൻഡിങ്ങും അഡ്ഹോക്കും. സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കുറേ നാൾ കാണും, അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മാറ്റേഴ്സിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഓക്കെ, സോ അത് ക്യാബിനറ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് ആണ്, ഇതൊന്നും അദ്ദേഹം നോക്കണ്ട. അടുത്തത് വൺ നേഷൻ വൺ റേഷൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വൺ നേഷൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് എവിടെ പോയും റേഷൻ വാങ്ങാം. ഓക്കെ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും വാങ്ങാം എന്നൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ്. അത് June 30, 2020 ആണ് തീർത്തിരിക്കുന്നത് ഡെഡ് ലൈൻ. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്സും റോൾ ഔട്ട് ചെയ്യുക. അതിൽ പാർത്ഥ മുഖോപാധ്യായ് വർക്കിംഗ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പാർത്ഥ മുഖോപാധ്യായ് വർക്കിംഗ് ഗ്രൂപ്പ്
മൈഗ്രേഷൻ്റെ ക്ലാസ് സെവൻറ്റീനാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരണമെന്നും പറയുന്നത്. ഇപ്പോൾ മേജറായിട്ടും മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓൾറെഡി അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, IMPDS, ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും ഹരിയാനയിലും ഉണ്ട്. സോ ആ ഒരു സ്കീം വെച്ചിട്ട് ഒരു സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് ഏത് റേഷൻ ഷോപ്പിലും ഏത് കൺട്രിയുടെ ഏത് സൈഡിലും വാങ്ങാമെന്നുള്ളതാണ്. ആധാർ ലിങ്കേജ് ഇസ് നെസസറി ഫോർ ദിസ്. ഓക്കെ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടില് പ്രകാരം കിട്ടുന്ന സബ്സിഡി കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിലും കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വേറൊരു സ്റ്റേറ്റിൽ കിട്ടുവാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോയി അവിടെ ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നെങ്കിൽ നമുക്ക് അവിടെ കയറി അവരെ അരി വാങ്ങാൻ പറ്റില്ല. മനസ്സിലായി? നമ്മളെ സ്റ്റേറ്റിൻ്റെ സംഭവങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മൈഗ്രൻ്റ് വിൽ ബി അലൗഡ് ടു ബൈ മാക്സിമം 50% ഓഫ് ദ ഫാമിലി ക്വാർട്ടർ. ഇപ്പോൾ നേപ്പാളി ബംഗാളി ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഫാമിലി ക്വാർട്ടറിന് 50% അവർക്ക് അത് നൽകാം. സ്കീം മൈഗ്രൻ്റ് വർക്കേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യും. പിന്നെ ഫേക്ക് റേഷൻ കാർഡ്, ബിക്കോസ് എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലല്ലേ, ഫേക്ക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ഓൺലൈൻ സിസ്റ്റം വരുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ റൈസിംഗ് ഫുഡ് സബ്സിഡി, ലീക്കേജസ് കുറയ്ക്കുക എന്നുള്ളതാണ്. IMPDS എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിലാണ് വരുന്നത്. നിങ്ങൾ ഏതൊരു സ്കീം പഠിക്കുമ്പോഴും അത് ഏത് സ്കീമാണെന്ന് നോക്കുക, സെൻട്രൽ സെക്ടറാണോ സെൻട്രൽ സ്പോൺസറാണോ നോക്കുക, ആ സ്കീമിന് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് നോക്കുക, ആ സ്കീമിൽ ഉൾപ്പെടുന്നവരും ഉൾപ്പെടാത്തവരും നോക്കുക. ഇത് ഇത്രയും ചോദിക്കും. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ റിലേഷൻ ആണ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ബിഷ്കക് ഡിക്ലറേഷൻ, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ബിഷ്കക് ഡിക്ലറേഷൻ ഇസ് റിലേറ്റഡ് ടു വിച്ച്? അപ്പോൾ നിങ്ങൾക്ക് ഷാങ്ഹായ് കോപ്പറേഷൻ ഇടാം. സോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിഷ്കക് ഡിക്ലറേഷൻ 19th SEO കമ്മിറ്റി പ്രകാരം അഡോപ്റ്റ് ചെയ്യും. അത് കിർഗിസ്ഥാൻ ക്യാപിറ്റലായ ബിഷ്കക്, കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലായ ബിഷ്കക്കിലാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷാങ്ഹായ് ഫെയർ, നമ്മുടെ കോൾഡ് വാർ എൻഡ് ചെയ്തതിനു ശേഷം ചൈന ഒരു സെക്യൂരിറ്റി കോപ്പറേഷൻ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് സെൻട്രൽ ഏഷ്യയിൽ ഉയ്ഗൂറിനും സിൻജിയാങ് പ്രൊവിൻസിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഷാങ്ഹായ് ഫൈവ് എന്ന് പറയുന്നത്, ഹൈ ഫൈവ് പറയുന്ന പോലെ ഷാങ്ഹായ് ഫൈവ് കൊണ്ടുവന്നു. ഈ ഷാങ്ഹായ് ഫൈവിലേക്ക് പിന്നീടാണ് ഈ ഷാങ്ഹായ് ഫൈവാണ് ഉസ്ബെക്കിസ്ഥാൻ ജോയിൻ ചെയ്തത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ട് മാറി. ഷാങ്ഹായ് ഫൈവില് ചൈന, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ ആൻഡ് തജിക്കിസ്ഥാനാണ് ഉള്ളത്. ഓക്കെ, 8 മെമ്പർ സ്റ്റേറ്റ്സ് ആണ്, നമ്മൾ ഇന്ത്യയും അതിലുണ്ട്. ചൈന, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. 8 മെമ്പർ സ്റ്റേറ്റും 4 ഒബ്സർവേഴ്സ് ആണ് ഉള്ളത്, അഫ്ഗാനിസ്ഥാൻ, ബെലാറസ്, ഇറാൻ ആൻഡ് മംഗോളിയ. 6 ഡയലോഗ് പാർട്ട്നേഴ്സ് അസർബൈജാൻ, അർമീനിയ, കംബോഡിയ, നേപ്പാൾ, തുർക്കി ആൻഡ് ശ്രീലങ്ക. സോ നമ്മുടെ കേരള PSC ഏറ്റവും കൂടുതലുള്ള ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, മെമ്പേഴ്സ് ആരൊക്കെയല്ല എന്നൊക്കെ. സോ അത് വേണമെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ചോദിക്കാം. സോ SEO എന്ന് പറയുന്നത് യുറേഷ്യൻ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. അലോങ് വിത്ത് ബ്രിക്സ്, SEO എന്ന് പറയുന്നത് ചൈനയും റഷ്യയും നമ്മുടെ വെസ്റ്റേൺ ഡോമിനേറ്റഡ് ഗ്ലോബൽ ഓർഡറിനെ അഗേൻസ്റ്റ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി, കൗണ്ടർ ബാലൻസ് ഓഫ് US and NATO കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സംഭവമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് റാറ്റ്സ്, റീജണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. അത് തഷ്കെന്റിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ റാറ്റ്സ് SEOയുടെ പ്രകാരം വന്നതാണ്. ഇനി ഷാങ്ഹായ് സ്പിരിറ്റ്, ഷാങ്ഹായ് സ്പിരിറ്റിന് സ്പിരിറ്റ് വെച്ചിട്ടാണ് അവർ പോകുന്നത്. അത് ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരുമിച്ച് ഹാർമോണിയോട് വർക്ക് ചെയ്യുക, കൾച്ചർ റെസ്പെക്ട് ചെയ്യുക, ബാക്കിയുള്ള ഇന്റർനൽ കാര്യങ്ങൾക്കറി ഇടപെടാതിരിക്കുക. ഓക്കെ, പിന്നെ കൾച്ചറാണ് ഏറ്റവും കൂടുതൽ ഷാങ്ഹായ് കോപ്പറേഷനിൽ വരുന്നത്. റാറ്റ്സും ജോയിന്റ് മിലിറ്ററി എക്സസൈസും ഒക്കെ ഉണ്ട്. ഗോൾഡൻ ക്രെസന്റ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ ക്രെസന്റ് എന്ന് പറയുന്നത് ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അടങ്ങുന്ന ആ ഒരു ഏരിയനെയാണ് ഗോൾഡൻ ക്രെസന്റ്. ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ ഓർത്താൽ മതി. ഈ ക്രെസന്റ് എന്ന് പറയുന്ന 3 ബേസ് ചെയ്തല്ലേ, അപ്പം ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഇറാന്, പാക്, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അവരെ ഇല്ലീഗൽ ആം ട്രേഡിനും ഒപ്പിയം പ്രൊഡക്ഷനും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഏരിയാസ് നമ്മുടെ ഇന്ത്യയിലോട്ട്, അങ്ങനെയാണ് നമുക്ക് കുറച്ച് കുറേയൊക്കെ ഒപ്പിയം ഇങ്ങോട്ട് കിട്ടുന്നത്, മയക്കുമരുന്ന് പോലത്തെ കാര്യങ്ങളൊക്കെ, ഡ്രഗ്സ് ഒക്കെ ആ ഏരിയ നിന്ന് കയറുന്നുണ്ട്. സോ അതുകൊണ്ട് അവരെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് SEO സഹായിക്കും. പിന്നെ സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും അഷ്കാബാദ് എഗ്രിമെന്റും, പിന്നെ ചാബഹാർ പോർട്ട് കൺസ്ട്രക്ഷൻ, ഓക്കെ അതൊക്കെ വരുന്നുണ്ട്. ചാബഹാർ പോർട്ട് എവിടെയാണ്, ഗ്വാദർ പോർട്ട് എവിടെയാണ്, രണ്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ് ഇന്ത്യയുടെ ഇൻക്ലൂഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അതൊക്കെ SA പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി, വേറൊന്നും ഇതിൽ നോക്കാനില്ല. അടുത്ത് നോക്കാം G20. G20 സമ്മിറ്റ് ഒസാക്ക, ജപ്പാൻ. 40th G20 സമ്മിറ്റ് ഒസാക്ക, ജപ്പാനിൽ നടന്നു. സോ 8 themes ആണ് ഉണ്ടായിരുന്നത്, ഗ്ലോബൽ ഇക്കണോമി, ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്, എൻവയോൺമെന്റ് ഇന്നോവേഷൻ, അതൊക്കെയാണ് വന്നത്. G20 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇതെന്ന് നോക്കുക, 19 countriesഉം യൂറോപ്യൻ യൂണിയനും ചേർന്നാണ് G20. അത് സബ്മിറ്റ് ബെർലിന് ഡിസംബർ 1999 ആണ് സ്റ്റാർട്ട് ചെയ്തത്.
ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം? ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഫോംഡ് ആഫ്റ്റർ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. പിന്നെന്താണ്, G20 പറഞ്ഞ കുറച്ചൊക്കെ മേജർ കാര്യങ്ങളാണ്. ഒന്ന്, ടാക്സിങ് ഗ്ലോബൽ ഡിജിറ്റൽ കമ്പനീസ്, അതായത് ഗ്ലോബൽ കമ്പനീസിനെ ടാക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇവർ മൂന്നുപേരും ഒസാക്ക ട്രക്ക് ബോയ്ക്കോട്ട് ചെയ്തു. ബിക്കോസ് അവർ എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ മൂന്നാമത് ഒരാൾ നമ്മുടെ ഡാറ്റ സൂക്ഷിക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഡിജിറ്റലിൽ വരുന്നുണ്ട്. ഡാറ്റ ലോക്കലൈസേഷൻ ഇതെല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ ഈ ഒസാക്കയുടെ ആ ഒരു ട്രാക്ക് ബോയ്ക്കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒസാക്ക ട്രാക്ക് ഇസ് റിലേറ്റഡ് ടു ഷാങ്കായ് കോർപ്പറേഷൻ. ഓക്കെ, അടുത്തത് റിലവൻസ് ഒക്കെ എസ് എ പോയിന്റ് ഓഫ് വ്യൂ ആണ്. യു എൻ എസ് സി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നോൺ പെർമനന്റ് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഏഴാമത്തെ തവണയാണ് ഏഴ് തവണ ഓൾറെഡി നമ്മൾ നോൺ പെർമനന്റ് സീറ്റ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ കിട്ടിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സാണ്. 5 പെർമനന്റ് മെമ്പേഴ്സിനാണ് വീറ്റോ പവർ ഉള്ളത്. അവർക്കാണ് ഡിസിഷൻ എല്ലാം എടുക്കാനുള്ള അധികാരം. ചൈന, ഫ്രാൻസ്, റഷ്യ, യു കെ, യു എസ്, ഇത് എത്രയാണ് 5 പെർമനന്റ് മെമ്പേഴ്സ്. ചൈനയ്ക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ അതിൽ കടക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത് ചൈനയാണ്. ചൈനയും പാകിസ്ഥാനും കൂടി നെക്സസ് ഉണ്ട്. അവർ തമ്മിൽ ഒരുമിച്ചാണ് ഇന്ത്യനെ കേട്ടേണ്ട തീരുമാനത്തിലേക്ക് വരുന്നത്. ഓക്കെ, സോ എപ്പോഴൊക്കെ ഇവർ 4 പേരും ഇന്ത്യയെ കയറണം എന്ന് പറയാൻ ചൈന അപ്പം കയറാൻ സമ്മതിക്കില്ല. മനസ്സിലായല്ലേ? അതാണ് ചൈനയുടെ ഒരു കളി. അടുത്തത്, ഇന്ത്യന് 7 തവണ ഇതിന് മുന്നേ നമ്മൾ നോൺ പെർമനന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ 8ാമത്തവണയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പിന്നെ 10 നോൺ പെർമനന്റ് സീറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ 5 എണ്ണം ആഫ്രിക്കൻ ഏഷ്യൻ, 1 ഈസ്റ്റ് യൂറോപ്യൻ സ്റ്റേറ്റ്സ്, 2 ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ, 2 വെസ്റ്റേൺ. ഓക്കെ, റിട്ടയറിംഗ് മെമ്പർ വീണ്ടും ഒന്നും കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത വർഷം വീണ്ടും കയറാൻ പറ്റില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ആസിയാൻ ഔട്ട്ലുക്ക് ഓൺ ഇൻഡോ പെസിഫിക്, ബിക്കോസ് ഇത് ഇൻഡോ പെസിഫിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ബിക്കോസ് ഈവൻ യു എസിന്റെ പല പോളിസീസും ഇൻഡോ സ്പെസിഫിക് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇൻഡോ പെസിഫിക് എന്ന് പറയുന്നത് ബിക്കോസ് ഇൻഡോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ വരുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യൻ ഓഷ്യൻ ആ റീജിയൻ ആയതുകൊണ്ട്, ഇന്ത്യൻ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആസിയൻ ഔട്ട്ലുക്ക് ഓൺ ഇൻഡോ പെസിഫിക് എന്ന് പറയുന്ന സംഭവം അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഇന്ത്യയിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഏതൊക്കെ കാര്യങ്ങളാണ്? മാരിടൈം കണക്ഷൻ, മാരിടൈം കോർപ്പറേഷൻ, കണക്ടിവിറ്റി, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ആൻഡ് അതർ പോസിബിൾ ഏരിയാസ് ഓഫ് കോർപ്പറേഷൻ. അടുത്തത് എക്കണോമി, എക്കണോമി കുറച്ച് പറഞ്ഞുതരാം. ജി ഡി പി എസ്റ്റിമേഷൻ നമ്മൾ ഓർമ്മയുണ്ടെന്ന് അറിയില്ല നിങ്ങൾ കുറെ പേർക്ക്. ജൂൺ ടൈമിൽ ജി ഡി പിന്നെ ബേസ് ചെയ്ത് വളരെയധികം തർക്കങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ ജി ഡി പിയെ എഡിഷൻസ് റിവൈസ് ചെയ്യുകയും പണ്ട് ഉണ്ടായിരുന്ന GDP എന്ന് പറയുന്നത് ഓവറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തു, 2.5% ഓവറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ അതിനെ പറ്റി ബേസ് ചെയ്തൊന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്താ GDP, എന്താണ് GVA? GDP എന്ന് പറയുന്നത് മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ആൻഡ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് GDP. എന്താണ് GVA? വാല്യൂ ആഡഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് GVA എന്ന് പറയുന്നത്. എക്കണോമിക് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ആണ് GVA. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കുക. സെൻട്രൽ സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ സ്റ്റാറ്റിക് ഓഫീസാണ് MOSPI അണ്ടറിലുള്ളതാണ്. നാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാറ്റിക്സ് GDP ഇൻക്ലൂഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇവരാണ് ഡീൽ ചെയ്യുന്നത്. സോ ഇത്ര ഇന്നത്തേക്ക് മതി, ബാക്കി നാളെ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ജൂൺ കറണ്ട് അഫയേഴ്സ് PDF നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സജസ്റ്റ് അത് വച്ച് വായിക്കാം. താങ്ക് യു.